ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള പായസമായിട്ടാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നേന്ത്രപ്പഴമൊക്കെ വാങ്ങിച്ചു വെച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നേന്ത്രപ്പഴ പായസം തയ്യാറാക്കാൻ, അതായത് നമ്മൾ പഴപ്രദം എന്നാ പറയാം, വളരെ എളുപ്പമാണ്. ശർക്കര വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അസലായിട്ടുള്ള പായസമാണ്. അപ്പോൾ വിഷു ഗാർഡൻ വരെയായി നിങ്ങളുടെ. ഇപ്പോൾ യു എയിലൊക്കെ ഒരുവിധം എല്ലാവരും വെള്ളി ശനിയായിട്ട് വിഷു ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. നാട്ടിലുള്ളവരെല്ലാവരും മറ്റന്നാളാണ് അല്ലേ വിഷു ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ വിഷു ആഘോഷിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സദ്യയോടൊപ്പം തന്നെ എല്ലാവരും ഒരു ആഘോഷിക്കുന്ന സംഭവമാണ് പടക്കം പൊട്ടിക്കുന്ന പരിപാടി അല്ലേ. പടക്കം പൊട്ടിക്കുന്ന സമയത്ത് കുട്ടികളുടെ കൂടെ നമ്മൾ ആരെങ്കിലും പാരൻസ് അച്ഛനെ അമ്മയോ ആരെങ്കിലും ഉണ്ടാവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ അപകടങ്ങളാണെങ്കിലും അത് വരുത്താതിരിക്കാൻ സൂക്ഷിക്കുക. എല്ലാവർക്കും ഒരു അടിപൊളിയായിട്ടുള്ള വിഷു ആശംസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള പഴപ്രഥമൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് പഴപ്രഥമൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് നാലെണ്ണം. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പഴം നന്നായി പഴുത്തിരിക്കണം. പഴുക്കാത്ത പഴം വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പഴം പുഴുങ്ങിയെടുക്കണം. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് പുഴുങ്ങാൻ താല്പര്യം അതുപോലെ പുഴുങ്ങാം. ഒന്നില്ലെങ്കിൽ സ്റ്റീമറിൽ പുഴുങ്ങാം, അതല്ലെങ്കിൽ ഞാൻ അന്ന് കാണിച്ചെന്ന പോലെ തന്നെ ഒരു ഓവനിൽ ഓവൻ പ്രൂഫ് പാത്രത്തിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഓവനിലാണ് പുഴുങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ബൗളെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇതിൻ്റെ പഴത്തിൻ്റെ പീസസ് അങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു പഴത്തിന് മൂന്നായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം. കുക്കായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ നേരം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അതുപോലെ കുക്ക് ചെയ്തിട്ട്, അതായത് പുഴുങ്ങിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ രണ്ട് തരത്തിൽ എടുത്ത് വെക്കണം. ഞാനിവിടെ ഒന്നാം പാലും രണ്ടാം പാലും മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ഇടയായിട്ട് ഞാൻ മൂന്നാം പാൽ എടുക്കാറില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഒന്നര ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ഗ്ലാസ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2.5 നാളികേരമാണ്. 2.5 നാളികേരം എന്ന് പറയുമ്പോൾ ഒരു 5.5-6 ഗ്ലാസോളം വരും നാളികേരത്തിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നാളികേരത്തിൻ്റെ എണ്ണം പറഞ്ഞാൽ ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ചിലവർക്ക് കിട്ടുന്ന നാളികേരം വളരെ ചെറുതായിരിക്കും, ചിലവർക്ക് കിട്ടുന്ന നാളികേരം കുറച്ച് വലുതായിരിക്കും. അപ്പോൾ ഒരു 6 ഗ്ലാസോളം നാളികേരം ഒരു ഗ്ലാസ്സിൽ അളന്നിട്ടുണ്ടെങ്കിൽ 6 ഗ്ലാസ് നാളികേരം എടുക്കുക. അതിൽ നിന്ന് നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞ് മാറ്റി വെക്കണം. തേങ്ങാപ്പാൽ എങ്ങനെ എടുക്കുന്നെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ശർക്കരപ്പാനിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 300 ഗ്രാം ശർക്കരയാണ്. അതായത് ഒരു 3 കട്ട വലിയ ശർക്കര കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അവസാനം മധുരം പോരാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. വീണ്ടും പോരാൻ തോന്നുകയാണെങ്കിൽ പിന്നെ ആ സമയത്ത് നമുക്ക് ശർക്കര കുറച്ചും കൂടി ഉരുക്കി ഒഴിക്കുകയോ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലോ മതിയാകും. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെക്കുക. പിന്നെ നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് നാളികേരക്കൊത്താണ്, അതായത് തേങ്ങാക്കൊത്താണ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന രീതിയിൽ ഇങ്ങനെ വീതിയിൽ തേങ്ങാക്കൊത്ത് എടുത്ത് കണ്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും വേണം. അത് കിസ്മിസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. കിസ്മിസ് എന്ന് പറഞ്ഞാൽ ഉണക്കുമുന്തിരി. അപ്പോൾ അതും നെയ്യിൽ കുറച്ചൊന്ന് വറുത്ത് വെക്കണം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒരു 1.5 ഗ്ലാസ് സാബുദാനയാണ്. അതായത് ചൗരി നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഇതിങ്ങനെ നല്ല ഉരുണ്ടി ഉരുണ്ടിരിക്കുന്ന പായസത്തിൽ കിടുന്ന ഐറ്റമാണ്. നമ്മുടെ കപ്പയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പായസങ്ങൾ ഉണ്ടാക്കും, അതായത് ചക്കപ്രഥമൻ അതേപോലെ തന്നെ പഴംപ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൗരി ഇടാറുണ്ട്. എന്തിനാണെന്നറിയാമോ? അല്ലാന്ന് വെച്ചാൽ അതിൽ ചക്കപ്പായസം പഴംപ്രഥമനും ഒക്കെ കഴിക്കുമ്പോൾ അത് ഒട്ടും കടിക്കാനുണ്ടാവില്ല നമുക്ക്. അപ്പോൾ ഇതുപോലെ ചൗരി കുറച്ച് കുക്ക് ചെയ്ത് ഇടുകയാണെങ്കിൽ ആ പായസത്തിനൊന്നും ഒരു കുറച്ചും കൂടി ഒരു കൊഴുപ്പ് കിട്ടുകയും ചെയ്യും, കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ ഇത് മുഴുവൻ ഇടുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ഗ്ലാസ് ചോര ആയതിനെ നന്നായി വാഷ് ചെയ്തു, എന്നിട്ട് 20 മിനിറ്റോളം ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം പിന്നെ ഒരു 8 ഗ്ലാസ് വെള്ളം നന്നായി ഇങ്ങനെ തിളപ്പിക്കുക. അതിലോട്ട് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ചോര ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്തിടുക. അപ്പോൾ നിറയെ വെള്ളം വേണമെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് വെള്ളത്തിലാണെങ്കിൽ നമുക്ക് ആകെപ്പാടെ എല്ലാ ചോരയും കൂടെ അങ്ങ് കുക്കായി അങ്ങ് ഒട്ടിപ്പോവും. ആകെ അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ കട്ട പിടിച്ച് പോകും
പോകും. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നോക്കുകയാണെങ്കിൽ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതൊരു അരിപ്പയിൽ കൂടി അരിച്ചു വെച്ചിരിക്കുന്നതാണിത്. അപ്പം അങ്ങനെയാണ് നമുക്ക് ചവരി കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് മുഴുവൻ ഇടണ്ട, നമുക്ക് ഇട്ട് നോക്കിയിട്ട് തീരുമാനിക്കാം എത്ര വേണമെന്നുള്ള കാര്യം. അപ്പോൾ ഇതും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേ നമ്മുടെ പഴം നന്നായി കുക്കായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു 7 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ ഈ പഴം പുഴുങ്ങിയെടുക്കാൻ. അതായത് ജസ്റ്റ് ഓവനിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാൻ. ഇതിൻ്റെ ചൂടറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടങ്ങ് അരച്ചെടുക്കണം മിക്സിയിലിട്ടതിന് ശേഷം. അപ്പോൾ ചൂടോടുകൂടി അരയ്ക്കാൻ പാടില്ല. ചൂടോടുകൂടി അരച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് തെറിച്ച് പോകാനും അപകടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ചൂടറിയതിന് ശേഷം നന്നായിട്ട് ഞാൻ അരച്ച് കൊണ്ടുവരാം ഇത്. ഓക്കെ, തൊലി റിമൂവ് ചെയ്തിട്ട് അരയ്ക്കണം കേട്ടോ. തൊലിയോടുകൂടി അരയ്ക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ആ സംശയം ഉണ്ടാവും മിക്കവാറും ചിലവർക്ക്. അതുകൊണ്ട് തൊലി റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളേ. ഇതാ പഴക്കെ തണുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയിൽ. മൊത്തത്തിൽ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ അരയ്ക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചിട്ട് അരച്ചെടുത്തോളൂ. നമ്മുടെ നെയ്യിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പൊക്കോളും. ഓക്കെ, അപ്പോൾ പിന്നെ മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ ഈ പഴം ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ ഈ പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ കടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പോലെ അരയ്ക്കണം എന്നില്ല. ജസ്റ്റ് ഒരു കൈലിൻ്റെ സഹായത്തോടു കൂടി ഒന്ന് ഉടച്ച് ചേർത്താലും മതിയാകും. അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. ഞാനിത് അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ അതിലേക്ക് ചൗരി ചേർക്കുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്കൊരു അടികട്ടിയുള്ള പാത്രം എടുക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം തീയിലിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വരട്ടിയെടുക്കണം. അതായത് ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോകണം. അതുവരെ നന്നായിട്ട് ഇതങ്ങ് ഒരു 10 മിനിറ്റോളം ഇത് വരട്ടിയെടുക്കാം. ഒരു 5 മിനിറ്റ് വറ്റിയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റും കൂടെ വറ്റണം. ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം അല്ലെങ്കിൽ താഴെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴുവനും ശർക്കരപ്പാനി അറ്റ് എ ടൈം ഞാൻ ചേർക്കുന്നില്ല. ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. കാരണം മീഡിയം മധുരമാണ് എനിക്കിഷ്ടം. അപ്പോൾ ഓരോ ശർക്കര അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഈ ശർക്കര ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതുപോലത്തെ ശർക്കര. അപ്പോൾ എനിക്കറിയില്ല എത്ര മധുരം ഉണ്ടെന്നുള്ള കാര്യം. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ശർക്കരപ്പാനിയും കൂടെ നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 6 ഗ്ലാസ് 2/2 പാല് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വറ്റിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചവരി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചവരിയിൽ നിന്ന് 2 കൈ ചവരി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുക്ക് ചെയ്തപ്പോൾ കുറച്ച് കൂടിപ്പോയി, ഇത് മതി. അല്ലെങ്കിൽ ഓവറായി കഴിഞ്ഞാലും കൊള്ളൂല. അപ്പോൾ 2 കൈ ചവരി, അതായത് ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 1/4 ഗ്ലാസ് ചവരി വെള്ളത്തിലിട്ടാൽ മതിയാവും. 1/2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അതിങ്ങനെ അത് മാത്രം മുന്നോട്ട് നിന്ന് കഴിഞ്ഞാലും നന്നായിട്ടുണ്ടാവില്ല. ഒരു 1/4 ഗ്ലാസ് ചവരി വേവിച്ചത് ആണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കിതിൽ ഈ പായസത്തിലോട്ട് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു മധുരമാകുമ്പോൾ ആ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ഫ്രൈ ചെയ്ത് വെക്കാം നെയ്യിൽ. പിന്നെ ഞാനിതിൽ കിസ്മിസ് ഇടുന്നില്ല കേട്ടോ. അതായത് ഉണക്കമുതിരി ഇടുന്നില്ല. ഇവിടെ പിള്ളേർക്കൊന്നും കിസ്മിസ് ഇഷ്ടമല്ല. അവിടെ ജാനിന് മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാൻ പായസവും കുടിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ കിസ്മിസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കിസ്മിസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നെയ്യിൽ വറുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട പൊടികൾ എന്ന് പറയുന്നത് കുറച്ച് ചുക്കുപൊടി, അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി, അതായത് ക്യുമിൻ പൗഡറും, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയാണ്. അത് മൂന്നും ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം മാത്രം, ഒരുപാട് കുത്തു കൂടാൻ പാടില്ല. നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്കൊന്നും പൊടി പാടില്ല. അല്പം, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി എന്താണോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകട്ടെ കേട്ടോ. ഒരു 15 മിനിറ്റ് നമുക്കിത് കുറുക്കേണ്ട വരും. അപ്പോഴാണ് ആ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് കൊണ്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഒരുപാടങ്ങ് കുറുകേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പായസമൊക്കെ ഇരിക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് കുറുകും. അതുകൊണ്ട് നമുക്ക് എത്ര കൺസിസ്റ്റൻസി വേണം അതിനനുസരിച്ച് വേണം ഇത് നമ്മൾ കുറുക്കേണ്ടത് കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് കുറുകി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വീണ്ടും തേങ്ങാപ്പാലൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് ലൂസായിരിക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. അതായത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ചുക്കുപൊടിയും ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഏലക്കയുടെ പൊടിയും ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ചേർക്കണ്ട കേട്ടോ. ഇപ്പം നിങ്ങളുടെ അടുത്ത് മൂന്നിലെ ഏതെങ്കിലും ഒന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. രണ്ടെണ്ണം ഉള്ളെങ്കിൽ രണ്ടെണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ജീരകം, അല്ലാണ്ട് പച്ചജീരകം ഇടുന്ന ചുമ ഇടുന്നതല്ല. അത് ഒരുപാട് പേരെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ മധുരം നോക്കിയപ്പോൾ മധുരം പോരാട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതായത് 300 ഗ്രാം മൂന്ന് കട്ട ശർക്കര അത് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അത് നോക്കുക, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ശർക്കര അനുസരിച്ച് അതിൽ ചേർക്കേണ്ട ശർക്കരപ്പാനിയുടെ അളവ് തീരുമാനിക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മീഡിയം മധുരമാണ് എപ്പോഴും പായസത്തിന് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഒരിച്ചിരി കുടിക്കുമ്പോഴേക്കിന് അതങ്ങ് മടുക്കും. അപ്പോൾ നമ്മുടെ പായസം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഒന്നാം പാൽ ഒഴിക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, അല്ലാതെ തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്യാം. ഇതാ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ തേങ്ങക്കൊത്തും ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ഉണ്ടെങ്കിൽ കിസ്മിസും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് തേങ്ങക്കൊത്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ഒരു 10-20 അണ്ടിപ്പരിപ്പുണ്ട്. അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൽ ചേർത്തിരിക്കുന്ന ആ പൊടികളുടെ വാസന കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി ചേർക്കുന്നില്ല, അത്യാവശ്യം നല്ല വാസന വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം പരിപാടി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ സംഭവം. ഞാൻ പിന്നെ ഇപ്പോൾ ഈ ഒരു തിക്നെസ് ആണ് ഉള്ളത് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തണക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് മാറും. അപ്പോൾ അതാണ് നല്ലത്. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക, മധുരം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ശർക്കര പാനി ഒഴിക്കാം. ശർക്കര പാനി ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ശർക്കര ഉരുക്കി ഒഴിച്ചാൽ മതി. അതല്ലെങ്കിൽ പഞ്ചസാര കുറച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ശർക്കര പായസം ആകുമ്പോൾ പഞ്ചസാര മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശർക്കര അനുസരിച്ചും ഇതിൻ്റെ കളർ വ്യത്യാസം വരും കേട്ടോ. ചില ശർക്കര നല്ല വെളുത്ത ശർക്കരയായിരിക്കും, ചിലത് കിട്ടുന്നത് ഒരു മീഡിയം ബ്രൗൺ കളർ ആയിരിക്കും, ചിലത് നല്ല കറുത്ത ശർക്കരയായിരിക്കും. അപ്പോൾ ശർക്കരയനുസരിച്ച് പായസത്തിൻ്റെ കളറും മാറ്റം വരുന്നു വെച്ചിട്ട്, പക്ഷേ ടേസ്റ്റ് സെയിം തന്നെയായിരിക്കും. അപ്പോൾ അതാ ഞാനിവിടെ ഉരുളിയിൽ, ചെറിയ ഉരുളിയിൽ നമ്മുടെ പായസമൊക്കെ ഒഴിച്ചു ഡെക്കറേറ്റ് ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ഈസി ആയിട്ടുള്ള, അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള പഴം പ്രഥമൻ ഉണ്ടല്ലേ. ഇപ്പോൾ ഇച്ചിരി നേരം ഇരുന്നിട്ടുള്ളൂ, അപ്പോഴേക്കിന് ഇത്ര കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ തണുക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ സമയത്ത് ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പിയായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. പുളി വീടിൻ്റെ മുന്നിൽ വലിയ കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിലേക്ക് അതിൻ്റെ വക്കത്തുള്ള പുളി ഉരുമാവ് ഇങ്ങനെ ചാഞ്ഞു. അന്ന് ഈ മരുന്നടിക്കലൊന്നുമില്ല, അത് രസം വെച്ചാല് കുളത്തിൽ നീന്താൻ പോകുമ്പോഴാണ് ഇങ്ങനെ പല മാങ്ങിയും കൊറേ തിന്ന് വീണുണ്ടാവും. പക്ഷെ മണാണ് അതില് ഏറ്റവും രസം പറഞ്ഞാൽ ഈ പഴു മൂത്ത് തുടങ്ങുമ്പോ ഉപ്പുമുളക് ഇട്ടത് തന്നെ എന്റെ പല്ല് പെട്ടെന്ന് പിടിക്കുക. ഈ നാമല് ജന്മയില്ലാത്ത തന്നെ പുളിയൂര് മാങ്ങ മാത്രം ഉപ്പുമുളക് ഇട്ട് തന്നെ അടിപൊളി. ബാക്കി മാങ്ങുന്നു എന്റെ അമ്മായിടെ വീട്ടില് നല്ലോണം അറിയണ്ടെന്ന്. എന്റെ കുട്ടിക്കാലത്തെ നമ്മളെ വെക്കേഷൻ യാത്രകളില് വെക്കേഷൻ അമ്മായിടെ വീട്ടില് പോയി നിൽക്കുമ്പോ നിറയെ കഴിക്കരുത്. ശരി, ചെമ്പകവും പുളിയൂര് മാങ്ങയും അവിടെ ചെറിയും ഇതൊക്കെയാണ് അവിടുത്തെ ഓർമ്മകള്. അതൊരു സമയം എടുക്കണ ഒരു മാങ്ങ ചെത്താൻ. എനിക്ക് മാങ്ങയത്തായിരുന്നല്ലോ പണി. ഇത്ര നല്ല കത്തി ഉണ്ടായിട്ട് കാണിക്കണോ നോക്കിയതിനെ, എങ്ങനെയാ വേദനിക്കൂലേ അതിന് മാങ്ങക്ക്. ആ നീര് എത്തുമ്പോ ഒരു കഷ്ണം അങ്ങോട്ട് പോകും. ഞങ്ങളൊക്കെ കുറച്ച് അനുഷ്ഠിച്ച് ജീവിച്ച് പഠിച്ചവരുണ്ട്. രണ്ടു ദിവസമായിട്ട് ഭക്ഷണം പോലും ഇല്ലാതെ ജീവിക്കുന്ന മുഖത്ത് കാണാല്ലേ, എല്ലൊക്കെ പോന്തില്ലേ. മമ്മൂട്ടി എന്ന് പറയുമ്പോ ഇപ്പോഴും ഒരു ഒരു രോമാഞ്ചാണ് അല്ലേ. ഏലക്കരി എന്തായാലും എൻ മോഹരി എന്നോട് എങ്ങനെ ഇഷ്ടമാണെന്ന് ഞാൻ ഒന്നും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ബ്ലഡിൽ അലിഞ്ഞു പോയൊരു ഇഷ്ടമാണ് മമ്മൂട്ടി ഇതെന്ന് അറിയുന്നില്ലല്ലോ. എങ്ങനെ വീണ അസ്കറുകളിലെ ഒരു ഇന്റർവ്യൂ തരാം മമ്മൂട്ടി സമ്മതിച്ചാലും. പിന്നെ മമ്മൂട്ടിക്കാര് പറയുന്നില്ല വിഷമുള്ള വാങ്ങി അല്ല നിനക്ക് നോക്കിയാ നീ നീ അടിച്ചു പോയില്ല. കുറച്ച് സമയം പിടിക്കില്ലേ, അതായത് കഴിച്ചിട്ട് അടിച്ചു പോവാ. പുളി പുളി ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല അമൂത്ത കുറച്ചുകൊണ്ട് കൂടുതൽ പഴുത്ത ഫീൽ ദ ഫ്രഷ്നെസ് ഔട്ട്സൈഡ്.